നമസ്കാരം. പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. ശബരിമല ക്ഷേത്രവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇത്തരം ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്ര നിർമ്മിതിയുടെ കാര്യം മുതൽ ആചാരാനുഷ്ഠാനങ്ങളിലും പ്രതിഷ്ഠകളിലും വ്യത്യസ്ത പുലർത്തുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അത്തരം കുറച്ച് ക്ഷേത്രങ്ങളിലൂടെ ഒരു യാത്ര പോയാൽ വള്ളിപ്പടപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സരസ്വതീ ദേവി മുതൽ മഴ ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. വള്ളിപ്പടപ്പിനുള്ളിലെ സരസ്വതീ ദേവിയുടെ നമുക്ക് യാത്ര തുടങ്ങാം. വള്ളിപ്പടർപ്പിനുള്ളിലെ സരസ്വതി ദേവി. സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ള ശ്രീകോവിലോ സോപാനമോ ഇല്ല എന്നതാണ് കോട്ടയത്തിന് അടുത്തുള്ള പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ആണെങ്കിലും സരസ്വതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായുള്ള ചെറിയ കുളത്തിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിലാണ് സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ. ഈ കുളവും അതിനു ചുറ്റുമുള്ള വള്ളിപ്പടർപ്പും മാത്രമാണ് ഇവിടെയുള്ളത്. പ്രതിഷ്ഠ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടും കാട്ടുവള്ളികൾ പടർന്നു നിൽക്കുന്നതുകൊണ്ടും ദേവി വിഗ്രഹം കാണുവാൻ സാധിക്കുകയില്ല. ഈ വള്ളിപ്പടർപ്പായ സരസ്വതി ലത മറ്റെവിടെയും വളരാത്ത സരസ്വതി ലതയാണെന്നാണ് വിശ്വാസം. മലമുകളിൽ നിന്നും ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുളത്തിലേക്ക് വെള്ളം ലഭിക്കുക. ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി ഒടുവിൽ നദിയിൽ ലയിക്കുന്നു. പൂജയ്ക്കായി വെള്ളമെടുക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ്. അടുത്തതായി പനച്ചിക്കാട് ടെമ്പിളാണ്. പണ്ട് കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഭക്തനായ ഒരു ബ്രാഹ്മണൻ ഇവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും കൊല്ലൂർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടായിരുന്നു. പ്രായമായി ആരോഗ്യം ക്ഷയിച്ചപ്പോൾ എല്ലാ വർഷവും ഇനി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അവസാനമായി കൊല്ലൂർ സന്ദർശിച്ച അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓലക്കുടയുടെ മുകളിൽ കയറി മൂകാംബിക ദേവി ഇവിടെ വന്ന് പനച്ചിക്കാട് ക്ഷേത്രം ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് കുടികൊണ്ടു എന്നാണ് വിശ്വാസം. തുലാമാസത്തിലാണ് സരസ്വതി പൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. കുട്ടികളെ എഴുത്തിനിരുത്തുവാൻ ഒരുപാട് പേർ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം വരെ പോകുവാൻ സാധിക്കാത്തവർ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. അടുത്തത് ആൽത്തറയിലെ ഓംകാരമൂർത്തി. കൊല്ലം ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിൽ കായംകുളത്തിന് അടുത്തായാണ് ഓച്ചിറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലമില്ലാത്ത ആൽത്തറയിൽ വാഴുന്ന പ്രധാന പ്രതിഷ്ഠയാണ് ഓംകാരമൂർത്തി. ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല. കിഴക്കേ ഗോപുര കവാടം മുതൽ 36 ഏക്കറിൽ 2 ആൽത്തറയും ഏതാനും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. എന്നാൽ ഗണപതിക്കാവ്, ഒണ്ടിക്കാവ്, മഹാലക്ഷ്മിക്കാവ്, അയ്യപ്പക്ഷേത്രം, കൽച്ചിറ, കിഴക്ക് പടിഞ്ഞാറേ നടകൾ എന്നിവ ക്ഷേത്രങ്ങളായുണ്ട്. ഓംകാരമൂർത്തിക്ക് മാത്രമാണ് ക്ഷേത്രം ഇല്ലാത്തത്. വേലുത്തമ്പിതളവ പണികഴിപ്പിച്ച ആൽത്തറയാണ് ഇന്നിവിടെ കാണുന്നത്. ഈ ആൽമരത്തറക്കല്ലിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച ദളവ ഓച്ചിറയിലും ക്ഷേത്രം പണികഴിപ്പിക്കാൻ ഒരുങ്ങി. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായതിനാൽ ആർത്തറ മാത്രം പണികഴിപ്പിച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. കന്നിമാസത്തിലെ തിരുവോണം നാളിൽ കന്നുകാലികൾക്കായി നടത്തുന്ന 28-ാം ഓണം ഇവിടെ പ്രസിദ്ധമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് 28-ാമത്തെ ദിവസം നടക്കുന്നതിനാലാണ് ഈ ആഘോഷത്തിന് ആ പേര് ലഭിച്ചത്. കാളക്കെട്ട് എന്നും ഈ ആഘോഷം അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വാമനക്ഷേത്രം. ഭാരതത്തിലെ 108 വൈഷ്ണവക്ഷേത്രത്തിൽ വിഷ്ണുവിനെ വാമന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏക വാമനക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. മഹാബലി വാമനന് 3 അടി മണ്ണ് ദാനം ചെയ്ത സ്ഥലമാണ് തൃക്കാക്കര എന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയാണ് തൃക്കാക്കരയിൽ. ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലമെന്നതിനാൽ തിരു കാൽ കര എന്നത് ലോപിച്ചാണ് തൃക്കാക്കര എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. 4500 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമനാലാണ് ഈ ക്ഷേത്രം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. മഹാബലി വാമനമൂർത്തിയുടെ കാൽ കഴുകിയപ്പോൾ ജലമൊഴുകി ചേർന്നുണ്ടായ ധാനോദക പൊയ്ക ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് സമീപമുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ചില താളിയോല ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാബലിയെ ചവിട്ടാനായി കാലുയർത്തി നിൽക്കുന്ന വാമനമൂർത്തിയുടെ ത്രിവിക്രമ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവം ഓണമാണ്. അത്തം മുതൽ 10 ദിവസമാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ജാതിമത ഭേദമന്യേ ഓണസദ്യ ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായി നടത്തുന്നു. തൃക്കാക്കരയിൽ ഉത്സവത്തിന് വരാത്തവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആഘോഷം നടത്തണമെന്ന് കേരള ചക്രവർത്തിയായ പെരുമാൾ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ തിരുവോണം ആഘോഷിക്കുന്നതെന്ന ഒരു ഐതിഹ്യം നിലവിലുണ്ട്. അടുത്തത് പാമ്പുമേക്കാട്ടുമന.
ചാലക്കുടിക്ക് 11 കിലോമീറ്റർ അകലെയുള്ള വടമ എന്ന ഗ്രാമത്തിലാണ് പ്രശസ്തമായ പാമ്പ് മേക്കാട് മന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ സർപ്പാരാധന കേന്ദ്രമാണ് ഈ മന. മുമ്പ് മേക്കാട് മന എന്നായിരുന്നു ഈ മന അറിയപ്പെട്ടിരുന്നത്. ഇവിടെ സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പ് മേക്കാട് മന എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടുത്തെ സർപ്പാരാധന എന്ന് ആരംഭിച്ചു എന്ന കാര്യം വ്യക്തമല്ല. അടുത്തത് അനന്തപുരം ക്ഷേത്രം. പ്രശസ്ത ക്രിക്കറ്റ് താരമായിരുന്ന അനിൽ കുംബ്ലെയുടെ നാടായ കാസർഗോഡ് ജില്ലയിലെ കുംബ്ലെ എന്ന സ്ഥലത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. എന്നാൽ അനിൽ കുംബ്ലെ ജനിക്കുന്നതിന് മുൻപേ ഈ നാട് പ്രശസ്തമായിരുന്നു. കാരണം കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പ്രശസ്തമായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ബേക്കലിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കാർത്യായനി ക്ഷേത്രം. ചേർത്തല നഗരത്തിൽ റോഡരികിലായിട്ടാണ് കോഴികളെ പറപ്പിക്കുന്ന ക്ഷേത്രമായ കാർത്യായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിലുള്ളത്. ദേവിയെ കൂടാതെ ശിവനും വിഷ്ണുവുമാണ് മറ്റ് പ്രതിഷ്ഠകൾ. ശിവനെയും വിഷ്ണുവിൻ്റെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവി സ്വയംഭൂവായതാണെന്ന് വിശ്വാസം നിലനിൽക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിഴക്കോട്ടാണ് പ്രതിഷ്ഠ. ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലാണ് പ്രതിഷ്ഠാസ്ഥാനം. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് തിരികെ പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. ഇതിനിടയിൽ ഒരു ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കാണാനിടയായി. അതൊരു ദേവത തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അദ്ദേഹം ഉടൻ ദേവതയെ സമീപിച്ചപ്പോൾ ദേവത കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്ലുമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ അവർ 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7-ാമത്തെ ദിവസം വന്നു. 7-ാമത്തെ കുളത്തിലേക്ക് ദേവത ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേർ ആയിരുന്നു. ദേവത ചേറിലേക്ക് താഴ്ന്നതിന് മുൻപേ വില്ലുമംഗലം അവരുടെ മുടിയിൽ പിടിച്ച് ഉയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേര് ഉണ്ടായതെന്നാണ് ഐതിഹ്യമുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.